ഗതാഗത മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. കെഎസ്ആർടിസിയെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കുന്ന കാര്യം ഗവൺമെന്റ് ഗൗരവമായി പരിശോധിക്കും. അല്ലാതെ സമരക്കാരാണ് മറുപടി പറയേണ്ടത്. സമരം പ്രഖ്യാപിച്ചവരാണ് കെഎസ്ആർടിഇഎ കെഎസ്ടി സംഘം. അവരെ ഇന്നത്തോടെ സമരം അവസാനിപ്പിക്കുന്നതായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഐഎൻടിയുസിയുടെ നേതൃത്വത്തിലുള്ള ടിഡിഎഫ് സമരം തുടരുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവശ്യ സർവീസായി പ്രഖ്യാപിച്ചാൽ അവശ്യ സർവീസായി പ്രഖ്യാപിക്കുന്ന സ്ഥാപനങ്ങളെ സമരം ചെയ്താലുള്ള നടപടികൾ വളരെ ഗുരുതരമാണ്. അല്ല, അത് ഇത്തരം പ്രവണത തുടരാനാണ് ഭാവമെങ്കിൽ ഗവൺമെന്റ് അത്തരം നടപടികളെക്കുറിച്ച് അവശ്യ സർവീസായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് പരിശോധിക്കും. അത്തരം നടപടികളിലേക്ക് നിയമനിർമ്മാണത്തിലേക്ക് പോകുന്ന കാര്യം ഗവൺമെന്റ് പരിശോധിക്കും. ഇതിപ്പോ ഇവിടെ തർക്കം ജനങ്ങളുമായിട്ടല്ലല്ലോ തർക്കം, മാനേജ്മെന്റും ട്രേഡ് യൂണിയനും തമ്മിലൊരു തർക്കം. ജനങ്ങൾ എന്ത് പിഴച്ചു? ഗവൺമെന്റ് ഇത്രയേറെ കൈയച്ച് സഹായിക്കുന്ന ഒരു സാഹചര്യം എത്രയോ കാലമായി. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു വരുമാനവും ഇല്ലാതെ സാധാരണക്കാര്, മാസശമ്പളം വാങ്ങിക്കാത്തവര് അനുഭവിച്ചൊരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് ഈ മാസശമ്പളം വാങ്ങിക്കുന്ന ഇവർ മനസ്സിലാക്കാത്തത്? എന്നിട്ടും ഒരു സർവീസ് പോലും നടക്കാതിരുന്ന ഘട്ടത്തിൽ പോലും ഒരു രൂപയുടെ വരുമാനം പോലും ജീവനക്കാർ സർവീസ് നടത്തി ഉണ്ടാകാതിരുന്നപ്പോൾ പോലും ഒരു മുടക്കവും കൂടാതെ ശമ്പളത്തിന് വേണ്ടി പണം നൽകിയ സർക്കാരാണ് പിണറായി സർക്കാർ. അങ്ങനെ ഒരു സർക്കാർ ഭരിക്കുമ്പോൾ അത്തരമൊരു ഉദാരമായ സമീപനം സ്വീകരിക്കുന്ന ഘട്ടത്തിൽ 30 കോടി രൂപയുടെ അധിക ബാധ്യത വരുന്നൊരു നിർദ്ദേശം വെച്ചിട്ട് അത് 30 മണിക്കൂർ പോലും 24 മണിക്കൂറിനകം മറുപടി വേണം, മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ മറുപടി വേണമെന്ന് ശഠിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു, ഡിസംബർ മാസമാണ് ഇനി ഈ നവംബർ മാസത്തെ ശമ്പളം നൽകുന്നത്, ഡിസംബർ മാസമാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ഈ കാലെ കൂട്ടി 3ാം തീയതി 4ാം തീയതി ഒന്നും അതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ട സമയമായിട്ടില്ല. അപ്പൊ ഇനി നവംബർ മാസത്തിലെ ശമ്പളത്തോടൊപ്പം ശമ്പള പരിഷ്കരണം പരിഷ്കരിക്കേണ്ടി വന്നാൽ പോലും അത് നൽകേണ്ടി വരുന്നത് ഡിസംബർ മാസമാണ്. അത്തരമൊരു കരാറിലേർപ്പെടാൻ ഇനിയും 10-20 ദിവസം നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളപ്പോൾ സാവകാശം മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായി ചർച്ച ചെയ്തൊരു മറുപടി പറയാനുള്ള സാവകാശം ചോദിച്ചപ്പോൾ അതുപോലും നൽകാതെ ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്തി ജനങ്ങളെ ബന്ധികളാക്കിയത് ശരിയാണോ എന്ന് ഈ സമരം നടത്തിയ സമരം നടത്തുന്ന യൂണിയനുകൾ ആലോചിക്കുന്നത് നല്ലതാണ്. അല്ല, അതിനൊരു സാവകാശം അവർ തന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. അതിനുള്ള സാവകാശമാണല്ലോ ചോദിച്ചത്. ഗവൺമെന്റാണല്ലോ സാവകാശം ചോദിച്ചത്. ശമ്പള പരിഷ്കരണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചൊരു ഗവൺമെന്റ് ശമ്പള പരിഷ്കരണവുമായി നടപടികളുമായി മുന്നോട്ട് പോകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ധനമന്ത്രിക്കും എനിക്കും നിർദ്ദേശം നൽകിയൊരു ഗവൺമെന്റ് ആ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാനേജ്മെന്റുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കാതെ വന്നപ്പോൾ ഇടപെട്ടൊരു ഗവൺമെന്റ് 3ാം തീയതി അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് നിരാകരിക്കാതെ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തൊരു തീരുമാനം അറിയിക്കാൻ സാവകാശം വേണമെന്ന് അഭ്യർത്ഥിച്ചിട്ട് 24 മണിക്കൂറിനപ്പുറം നൽകില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് ഇനി പറയേണ്ടത് ഇനി എന്ത് വേണമെന്ന്. അതിന്റെ അല്ലേ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പോ എന്തായാലും അവർ പ്രഖ്യാപിച്ച സമരം നടത്തിക്കഴിഞ്ഞല്ലോ. ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ചില്ലല്ലോ. ഒരു ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിക്കാതെ ഇത്രയും ദിവസം ബാക്കി നിൽക്കെ അടുത്ത ഈ മാസത്തെ ശമ്പളം പിന്നെ എഴുതാൻ ഇനിയും ഒരു 10-27 ദിവസം ബാക്കി നിൽക്കെ December 1 മാത്രം കിട്ടേണ്ട ഒരു ശമ്പളം, ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചാൽ പോലും ഈ മാസം നടപ്പിലാക്കിയാൽ പോലും December 1 മുതൽ കൊടുത്താൽ മതി. അപ്പൊ അതിനിടയ്ക്ക് 10-27 ദിവസം ഉണ്ടായിട്ട് ആ 27 ദിവസത്തെ സമയം നൽകാതെ 24 മണിക്കൂർ പോലും സമയം തരില്ല എന്ന് വാശി പിടിച്ചൊരു സമരം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി അവർക്ക്? പരീക്ഷാ കാലഘട്ടം, സ്കൂളുകൾ തുറന്നൊരു കാലഘട്ടം, ശബരിമല സീസൺ ആരംഭിച്ച കാലഘട്ടം, കേരളം കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും മോചിതമാകാൻ ജനങ്ങൾ ഒന്നാകെ രംഗത്ത് പുറത്തേക്കിറങ്ങിയൊരു സാഹചര്യം, വാഹനങ്ങളെ പൊതുഗതാഗതത്തെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച് കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ആഗ്രഹിച്ച് രംഗത്ത് വന്നപ്പോൾ അതിനെ തടയിടുന്നൊരു സമീപനമല്ലേ സ്വീകരിച്ചത്?
ഇതിനെന്ത് ന്യായീകരണം ജനങ്ങളോടൊക്കെ പറയാൻ കഴിയും? 150 കോടി രൂപ പ്രതിമാസം ഗവൺമെന്റ് ഇവരുടെ ശമ്പളത്തിനും പെൻഷനും നൽകുന്നതാണോ ഗവൺമെന്റ് കാണിച്ച തെറ്റ്? അപ്പൊ ആ ഒരു സമീപനത്തെ ആ ഒരു മുഖവിലേക്ക് എടുക്കാതെ ഗവൺമെന്റ് സമ്മർദ്ദത്തിലാക്കി ജനങ്ങളെ ബന്ധികളാക്കിയാൽ അതിനെ പിന്നെ പൊതുജനങ്ങള് ന്യായീകരിക്കുമെന്നാണ് അവർ കരുതുന്നത്? അത് സമരവുമായി ഗവൺമെന്റ് ഒരു അഭ്യർത്ഥന മാനിക്കാതെ ഇത്തരമൊരു പണിമുടക്കുമായി മുന്നോട്ട് പോയത് ഒട്ടും ന്യായീകരിക്കത്തക്കതല്ല. അത് അംഗീകരിക്കാനും കഴിയില്ല. ഓക്കെ. കെഎസ്ആർടിസി ജീവനക്കാരുടെ സമരത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഒരു ന്യായീകരണവുമില്ലാത്ത സമരമായി പോയി നടന്നത്. ശമ്പളം പരിഷ്കരിക്കുക എന്നുള്ളത് മാനേജ്മെന്റും കെഎസ്ആർടിസി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള വിഷയമാണ്. അതിന് ജനങ്ങളെന്ത് വിളിച്ചു? ജനങ്ങളെന്തിനാണ് ബുദ്ധിമുട്ടിലാക്കുന്നത്? അതും കോവിഡ് കാലത്ത് ഒരു ഡ്യൂട്ടിയും ചെയ്യാതിരുന്നപ്പോഴും ശമ്പളം നൽകിയ സർക്കാരാണുള്ളതെന്നും അദ്ദേഹം പറയുന്നു.